ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുന്നതോ, കാരണം ഒരു കവിയുടെ നല്ല തിരഞ്ഞെടുത്ത കവിതകളുടെ ഒരു ഒരു കൂട്ടം, കാരണം കുറച്ച് കാലങ്ങളായിട്ടുള്ള ഈ പുസ്തകം ഇദ്ദേഹത്തിന്റെ മുൻപുള്ള പുസ്തകങ്ങളെ പോലെ ഈ പുസ്തകത്തില് ഒരുപാട് വോയിസസ് ഉണ്ട്. ആദ്യകാലത്ത് കവിത തൊട്ടിട്ട് ഒരു 90s എഴുതുന്ന കവിത, 2000s എഴുതുന്ന കവിത തുടങ്ങി 2020s എഴുതപ്പെട്ട കവിത വരെ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കവിയുടെ ഗ്രോത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച കവിയുടെ മനസ്സിന് അങ്ങേറ്റം ഒരു അഭിനന്ദനാർഹം തന്നെയാണ് ഈ പുസ്തകത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇത് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോ ഒന്ന് മറച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ഇമേജ്, ഒരു ചില്ല് ജാലകത്തിന്റെ മുകളിൽ, ഒരു ജനലിന്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ഒരു ഫ്ലാറ്റിന്റെ മേലെ നിന്ന് ഒരു ചില്ലിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മുമ്പിനാണ് എന്റെ മനസ്സിൽ എനിക്കിങ്ങനെ വന്നത്, ചിത്രമാണ്. ആ മുമ്പ് കാണുന്ന കാഴ്ചകളായിട്ടാണ് ഈ കവിതകൾ മുഴുവൻ ഞാൻ വായിക്കുന്നത്. ഒരു ഒട്ടും വലിയ ശബ്ദമില്ലാത്ത കവിതകൾ, ഒരു ഉറുമ്പിന്റെ കാഴ്ച പോലെ, ഒരു ജനലിന്റെ മുകളിൽ, ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പട്ടണം കാണുന്ന ഒരു ചെറിയ ഈയൊരു ഞാനൊരു ഒരു കവിത വായിക്കുന്നില്ല. മിണ്ടാതിരിക്കുമ്പോൾ കവിത, വായും നാവും ചുണ്ടുകളുമല്ലാതെ എത്ര അനായാസമായാണ് ഉറുമ്പുകൾ മുൻപിലോ പിൻപിലോ വശത്തോ ഒന്ന് വന്നു തൊട്ട്, അല്ലെങ്കിൽ തൊടാൻ കൈനീട്ടി കുലുങ്ങി ചെരിഞ്ഞു മറഞ്ഞ് തലതിരിച്ച് ഇളകിനാടി ഓരോരോ പുതിയ ലിപികൾ ഉണ്ടാക്കുന്നത്. മൂകഭാഷയിൽ റെറ്റിന കൺപോളകൾ അനക്കുമ്പോൾ പതുക്കെ പതുക്കെ പല ചുവരുകൾ കടന്നു വന്നവർ, അരിമണി മുതൽ മരിച്ചിരിക്കുന്ന രണ്ട് ഉടലുകളെ കുറിച്ച് വരെ എന്തൊക്കെയാവാം പറയുന്നുണ്ടാവുക. മേശമേ ഒന്നും മിണ്ടാതിരിക്കുന്ന നമ്മുടെ തൊട്ടുമുട്ടേ എന്ന് പറയുന്ന വളരെ മനോഹരമായ കവിത. കാരണം ആ ഉറുമ്പിന്റെ കാഴ്ച, ഈ നിശബ്ദരായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ, അല്ലെങ്കിൽ മനുഷ്യരുടെ, രണ്ട് മനുഷ്യരുടെ കാഴ്ചയിൽ പെടാതെ ദൂരെ മാറി നിൽക്കുന്ന ഉറുമ്പ്, ഇതേപോലെ ഒരു ഉറുമ്പിന്റെ ഒരു ഒരു മനോഹരമായിട്ടുള്ള കവിത. ഒരു രസമുള്ള ഒരു കവിതയാണ്. ആദ്യമെത്തിയ ഉറുമ്പ് നടുറുട്ടിൽ കിടക്കുന്ന ആളുടെ മൂക്കിനുള്ളിലൂടെ കടന്ന് വായിലൂടെ പുറത്തു വരുന്നു. ഒരാൾ മരിച്ച് അവിടെ കിടക്കുന്നു, ഒരു അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതാണ് ഈ കവിതയുടെ സെറ്റിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, പക്ഷെ അറിയാം. നടുറോട്ടിൽ കിടക്കുന്ന ആളുടെ മൂക്കിലൂടെ കടന്ന് വായിലൂടെ പുറത്തു വരുന്നു. മൂക്കിന്റെ പാലത്തിന് മുകളിൽ കയറി നിന്ന് നോക്കി എന്ത് തടുത്ത കാറ്റ്. ഒരു ഉറുമ്പ് മൂക്കിലൂടെ കടന്ന് വായിലൂടെ വന്ന അവസാനം മൂക്കിന്റെ പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കുകയാണ്, എന്തൊരു തണുത്ത കാറ്റ്. ഒരു കുന്നിന് മുകളിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് കാണുന്ന ആ ഒരു കാഴ്ച, വളരെ ഭയാനകം, ഡെഡ് ബോഡിയുടെ മുന്നിൽ ഒരു ഉറുമ്പ്, അതേ കാഴ്ച തന്നെയാണ് കാണുന്നത്. ആ ഒരു ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഈ കവിതകള് മുഴുവൻ തുടക്കം മുതൽ. അതിൽ പല ഭാഷയിലും പല രീതിയിലും അത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു പുസ്തകത്തിൽ ഉണ്ടാവുന്നതാണ്. പല കാലഘട്ടത്തിലുള്ള കവിതകൾ വരുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഒരു ആ ഒരു ഈ പറഞ്ഞ ആന്ധ്ര ഭാഷ പറഞ്ഞ ഒരു ഒരു ചരിത്ര വസ്തുതയായിട്ട് എനിക്കതിനെ കാണാൻ പറ്റുന്നു. ഈ ഒരു ഈ ഒരു ഉറുമ്പിന്റെ ഒരു പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു നിശബ്ദതയിൽ ഒരു പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്ന കവിതകളായിട്ടാണ് വളരെ ജരിതും കവിതകൾ. ഇപ്പോൾ ആ രാമേന്ദ്രന്റെ കവിതകൾ ഉള്ളതുപോലെ, അല്ലെങ്കിൽ രാജഗോപാലന്റെ പുതിയ കാലത്തെ രാജഗോപാലന്റെ കവിതകൾ ഉള്ളതുപോലെ, അതുപോലെ വളരെ വളരെ ജനുവിനായിട്ടുള്ള, വളരെ എന്നാൽ വളരെ നിശബ്ദമായിട്ടുള്ള, വലിയ ഘരഘോഷങ്ങളോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ സംസാരിക്കാതെ വളരെ ഒരു ഒരേ മട്ടിൽ, ഒരു പ്ലെയിനായിട്ടുള്ള മട്ടിൽ സംസാരിക്കുന്ന, ഒരു ഒരേ ഒരു മ്യൂട്ട് ടോണിൽ സംസാരിക്കുന്ന തരം കവിതകളാണ് ഈ ഒരു കവിയുടെ ഒരു
ഏറ്റവും രസകരമായ പ്രത്യേകതയായിട്ട് തോന്നിയത്. അത് ആ ഒരു കവിത വരുന്നത് ഒരുപക്ഷെ ഒരു 80s-90s ഒരു ചരിത്ര വസ്തു തന്നെ കേരളത്തിൽ നിന്ന് മാറ്റി നടപ്പെട നിർബന്ധമായിട്ട് മാറ്റി നടപ്പ അല്ലെങ്കിൽ പട്ടണം ബലമായി ആകർഷിച്ചിരുന്നിട്ടുള്ള കുറെ മനുഷ്യരുടെ ഒരു ഒരവസ്ഥയാണ് ഒരു. അതാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഡിസ്കസ് ചെയ്തത്. കാരണം ഒരു ഭാഗത്ത് കൂട മറ്റൊരു ഭാഗത്ത് പട്ടണം, ഈ ഒരു ഒരു ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത് അത് ഈ മറ്റേ കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു ഒരു കൾച്ചറൽ ഒരു വസ്തുതയാണ്, സാംസ്കാരികമായിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് ആ ഒരു 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 ട്വിസ്റ്റ്, ആ ഒരു ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത്. എന്നാൽ ഒരിക്കലും അതൊരു ഈ കവിതകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ലാമിനേഷൻ എന്ന് പറയുന്ന നിലയിലേക്ക് അല്ല പോകുന്നത്, അതൊരു ഒരു കാഴ്ച എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു ഒരു സ്റ്റാൻഡ് എടുക്കുക, ഒരു പ്രത്യേകിച്ച് മുമ്പൊരിക്കലും ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് അല്ലെങ്കിൽ ഇതാണ് ശരി, ആ അത്തരം സാധനങ്ങളൊന്നും പറയുന്നില്ല. അതാണ് അതിൻ്റെ ഈ കവിതകളുടെ ഒരു തരം ആത്മീയത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കവിതകളെ മറ്റൊരു നിന്ന് വ്യത്യാസപ്പെടുത്തുന്നു. അതായത് ഇന്നതായാലും ശരി എനിക്ക് എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു വല്ലാത്തൊരു തരം കരച്ചിലില്ലാത്ത, അത്തരം കരച്ചിലൊന്നുമില്ലാത്ത, വളരെ പ്ലെയിനായി ജനുവനായിട്ടുള്ള ഒരു നിശബ്ദമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കാഴ്ചയായിട്ടാണ് ഈ കവിതകൾ ഞാൻ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ കവിതയുടെ വേറെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ സൗന്ദര്യശാസ്ത്രവും സയൻസും തമ്മിലുള്ള ഒരു ബന്ധം, എസ്തെറ്റിക്സും സയൻസും തമ്മിലുള്ള ഒരു ബന്ധം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇത് രണ്ടും ഒന്നിച്ച് ചേരില്ല എന്നത്. ഈ കവിതകളിൽ പല കവിതകളിലും ഇത് ഭയങ്കര രസകരമായിട്ട് കൃത്യമായിട്ട് ഒന്നിച്ചു ചേരുന്നുണ്ട്. എന്നാൽ ഈ ഒന്നിച്ചു ചേരല് ഇപ്പോ ബിൽ അലക്സാണ്ടർ ബ്ലാക്ക് കവിയായിട്ടുള്ള ബിൽ അലക്സാണ്ടറിന്റെ കവിതകളുടെ പോലെ അല്ലെങ്കിൽ അതൊരു പെട്ടെന്നുള്ള ഒരു ഇടിച്ചു ചേർക്കലല്ല. അതായത് പെട്ടെന്ന് പുതിയ വലിയ വലിയ വാക്കുകൾ വരുന്ന വലിയ വലിയ മറ്റേ സയന്റിഫിക് അല്ലെങ്കിൽ പണ്ഡിത രാധാകൃഷ്ണന്റെ കവിതകളിലെ പോലെ പെട്ടെന്നുള്ള ഒരു സയന്റിഫിക് ജാർഗൻ ഒട്ടും വരാതെ വളരെ ഞാനൊരു ഒരു ഉദാഹരണം മനസ്സിലാക്കും. രണ്ട് അപ്പുറത്തും പുറത്തുമുള്ള രണ്ട് കവിതകളാണ് വീഴ്ച എന്നുള്ള കവിതയുടെ. 70 kg ഭാരവും പൊള്ളത്തടിയുമുള്ള എന്നെ കൃഷകാത്രവും മൃദുലമേനിയുമുള്ള നിന്റെ പച്ചക്കണ്ണുകളുടെ ഒറ്റ ചലനമാണ് അതിനെ പ്രേരിപ്പിച്ചത്. തുടർന്ന് 21-ാം നിലയിൽ നിന്ന് ആരും മുമ്പേ എന്ന ഖുഷിയിലൂടെ നമ്മൾ ഒപ്പം എടുത്തു ചാടി. കവിത ഇങ്ങനെ പോകുന്നു. അടുത്ത കവിത വിള്ളൻ. ഏത് പെരും വാക്കും പെട്ടെന്ന് ചൂടാകുമ്പോൾ വലുതാവാൻ ശ്രമിക്കും, തണുത്ത വശങ്ങൾ പ്രതിരോധിക്കും. ഇത് ഒന്ന് ഗ്രാവിറ്റിയാണ്, മറ്റേത് എക്സ്പാൻഷൻ. ഈ ഗ്രാവിറ്റിയും എക്സ്പാൻഷനും താഴോട്ടും മേലോട്ടും ലാറ്റിറ്റ്യൂഡും ലോങ്ടിറ്റ്യൂഡും ആയിട്ടുള്ള ഒരു ലോകം തന്നെ സ്വന്തമായി സയന്റിഫിക് ആയിട്ടുള്ള ഒരു സാധനം തന്നെ എത്ര ലളിതമായിട്ടുള്ള ഈ കവിതകളിൽ വരുന്നത് എന്നുള്ളത് ഈ കവിതകളുടെ ഒരു വലിയ പ്രത്യേകതയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കവിതകളുടെ ഒരു 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 മേഘ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു എസ്തെറ്റിക്സ് ആയിട്ടുള്ള, അതായത് സൗന്ദര്യശാസ്ത്രത്തിൽ ഇഴുകിച്ചേരുന്ന ഒരു തരം സയന്റിഫിക് സെൻസിബിലിറ്റി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പുഴയിൽ നിന്ന് പുഴയും അതുപോലെ പട്ടണവും ചേരുന്ന ഒരു 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 കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഒരു ആ ഒരു പോയിന്റിനാണ് അല്ലെങ്കിൽ ഉഞ്ഞാലാട്ടത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഞ്ഞാലാട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന ആ ഒരു ഈ ഉഞ്ഞാലാട്ടത്തിനെ കെട്ടിയിട്ടുള്ള ഉഞ്ഞാലിനെ കെട്ടിയിട്ടുള്ള ആ ഒരു ഒരു മരമായിട്ടാണ് ഈ കവിതകളുടെ സൃഷ്ടി എന്നാണ് എനിക്ക്